ബർക്കത്തേട്ട്, അള്ളാഹു ബർക്കത്തേട്ട്. നിങ്ങൾക്ക് ആമീൻ പറയണേ, ഒന്ന് പോരെ, ഒന്ന് മതി. ഇനിയിപ്പോ കെട്ടിയത് ഉള്ളത് ഒന്നിൽ തന്നെ അത് നല്ല ബർക്കത്തുണ്ടാകാൻ വേണ്ടി വരക്ക. വലിയ വിഷയമാണ് ബർക്കത്ത് എന്ന് പറഞ്ഞ വലിയ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കൂട്ടത്തിൽ ഒരു മഹദി ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ ഉമ്മ? സയ്യിദത്തുന ബീവി ജുവൈരിയ, വർക്ക പറയ മനുഷ്യ, ബീവി ജുവൈരിയ റളിയല്ലാഹു അൻഹ. ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ ബീവി പറയാറുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ ബർക്കത്തുള്ള മഹദിയാണ് ജുവൈരിയ ബീവി. മാത്രമല്ല കാണാൻ നല്ല ഭംഗിയുള്ള ബീവിയാണ് ജുവൈരിയ ബീവി എന്ന് പറഞ്ഞാൽ, കാണാൻ നല്ല സൗന്ദര്യമുള്ള ഭാര്യയാണ് ബീവിയാണ്. അതോടുകൂടെ ഞങ്ങളുടെ കൂട്ടത്തില് ആ കുടുംബത്തിൽ തന്നെ ഏറ്റവും ബർക്കത്തുള്ള പെണ്ണുങ്ങൾ ആരാ? ആരാ? ജുവൈരിയ ബീവിയാണ്. എന്താ കാരണം? അതങ്ങനെ ജുവൈരിയ ബീവിയുടെ ബർക്കത്ത് കുടുംബത്തിനൊക്കെ കിട്ടുകയാണ്. അങ്ങനെ നല്ല ഭാര്യമാരുടെ ബർക്കത്തുണ്ടാവും. ഒരു ഭർത്താവിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ തന്നെ ഭാര്യമാരാണ്. അവരെ ഓത്ത്, അവരെ നിസ്കാരം, അവർ അമിതമായി ഉറങ്ങൂല. അമിതമായി ഉറങ്ങുന്ന പെണ്ണാണോ, അവൾക്ക് ബർക്കത്തില്ല, അവളെ ഭർത്താവിനും ബർക്കത്തില്ല, വീട്ടിലും ബർക്കത്തില്ല, കുട്ടികൾക്കും ബർക്കത്തില്ല, പേരമക്കൾക്കും ബർക്കത്തില്ല, ആർക്കും ബർക്കത്തില്ല, അങ്ങനെ പരിസരത്തിന് തന്നെ ബർക്കത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നോക്കിട്ട് കൊണ്ടുവരണം. മൊയ്ലാരെ, ഈ വേള് കുറെ മുമ്പ് തന്നെ കേട്ടിരുന്നെങ്കിൽ കുറച്ചൊക്കെ ഒരു ബർക്കത്തുണ്ടാവുമായിരുന്നു തന്നെയാണ്. ഇനി ചിന്തിച്ചിട്ട് നോക്കണ്ട, ഒക്കെ മാറ്റാൻ നോക്ക്, സ്വഭാവം തിരുത്താൻ നോക്ക്, സ്വഭാവം തിരുത്താൻ. ഇപ്പൊ ഇവിടെ ഇരിക്കണമ്മമാരൊക്കെ ഏകദേശം നല്ല ബർക്കത്തുള്ളവർ, അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആ കണ്ട ഉമ്മ, മൂളണ കണ്ട, രണ്ടു തരത്തിലുള്ള ആണ്ട്. ഒന്ന് അത് ശരി തന്നെയാണ് എന്ന് പറയുന്നത്, ഓ ഞങ്ങൾക്ക് അറിയാം, കൂടുതലൊന്നും പറയണ്ടെന്ന്. അല്ലാഹു തആല ബർക്കത്തേട്ടെ. ജുവൈരിയ ബീവിയെ കുറിച്ച് അങ്ങനെ പറയാറുണ്ടായിരുന്നു ചരിത്രത്തിൽ, ജുവൈരിയ ബീവി നല്ല ബർക്കത്തുള്ള മഹദിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണ്. ആ ജുവൈരിയ ബീവി സ്വന്തം കുടുംബത്തിന് തന്നെ വലിയ ബർക്കത്താണ്. ഭാര്യ നല്ല ബർക്കത്തുള്ള ഭാര്യയാകണം, അങ്ങനെയായാൽ ഭർത്താവിനും മക്കൾക്കും ഒക്കെ ബർക്കത്ത് കിട്ടും. അതെങ്ങനെയാണ് ഭാര്യ നല്ല ബർക്കത്തുള്ള ഭാര്യയാകുന്നത്? ഭാര്യയുടെ നിസ്കാരം കൊണ്ട് ഭാര്യ നല്ല ബർക്കത്തുള്ളവളാകും, ഭാര്യയുടെ ഖുർആൻ ഓത്തുകൊണ്ട് ഭാര്യ നല്ല ബർക്കത്തുള്ളവളാകും. അതേ ഭാര്യ സുബ്ഹി നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ഭാര്യക്ക് ഉറങ്ങുന്ന സ്വഭാവമില്ല. അപ്പൊ ആ ഭാര്യ നല്ല ബർക്കത്തുള്ള ഭാര്യയാണ്. മറ്റൊന്ന് ആ വീട്ടിലോ ഭാര്യ ഒരാളോടും ഗീബത്ത് പറയൂല. ഭാര്യ വീട്ടിലേക്ക് സ്വന്തം ഉമ്മാക്ക് വിളിച്ചിട്ട് ഭർത്താവിനെ കുറ്റം പറയാണ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മാനെ കുറ്റം പറയാണ്. അങ്ങനെ ചില സ്ത്രീകൾക്ക് ഭയങ്കര ഹരാണ്, സ്വന്തം ഉമ്മാനെ വിളിച്ചിട്ട് ഭർത്താവിന്റെ ഉമ്മാനെ കുറ്റം പറയാണ്. അങ്ങനെ ഗീബത്ത് പറയുന്ന ഭാര്യയാണോ? ആരെയാണ് പെണ്ണെ നീ ഗീബത്ത് പറഞ്ഞത്? നിന്റെ രണ്ടാം ഉമ്മയാണത്, രണ്ടാം ഉമ്മയാണ്. സ്വന്തം ഉമ്മ കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നിനക്ക് ഏറ്റവും കടപ്പാടുള്ള പെണ്ണ്, ഏറ്റവും കടപ്പാടുള്ള സ്ത്രീ അത് നിന്റെ ഭർത്താവിന്റെ ഉമ്മയാണ്. അതാണ് നിന്റെ രണ്ടാം ഉമ്മ എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ നിനക്ക് എങ്ങനെ മനസ്സ് വന്നുപോയി നിന്റെ ഭർത്താവിന്റെ വീട്ടിലിരുന്ന് നിന്റെ സ്വന്തം ഉമ്മാക്ക് നീ കോള് വിളിച്ച് സംസാരിക്കുമ്പോ ഭർത്താവിന്റെ ഉമ്മാനെയും ഭർത്താവിന്റെ ബാപ്പാനെയും കുറ്റം പറയാൻ എങ്ങനെ മനസ്സ് വന്നു? അങ്ങനെ കുറ്റം പറയുന്ന പെണ്ണാണോ നീ? നിന്റെ നിസ്കാരം കൊണ്ട് നീ ഒരു ബർക്കത്തുള്ള പെണ്ണാകൂല. നിന്റെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉള്ള സുന്നത്തു നോമ്പുകൊണ്ട് നീ ഒരു ബർക്കത്തുള്ള ഉമ്മയാകൂല. നിന്റെ ഖുർആനോത്തുകൊണ്ടോ നിന്റെ കൈവിരലിലെ കൗണ്ടർ വെച്ചിട്ടുള്ള തസ്ബീഹ് ചൊല്ലലുകൊണ്ടോ ദിക്ര ചൊല്ലലുകൊണ്ടോ സ്വലാത്ത് ചൊല്ലലുകൊണ്ടോ നീ ഒരു ബർക്കത്തുള്ള പെണ്ണാകൂല. അപ്പൊ ചിലപ്പോ പറയും, മൊയ്ലാരെ നിങ്ങക്ക് ചിലപ്പോൾ അതാ നിങ്ങക്ക് ഇതൊക്കെ പറയാ, പക്ഷെ എന്റെ ഭർത്താവിന്റെ ഉമ്മ എനിക്ക് വല്ലാത്തൊരു തലവേദനയാണ്. എന്നാലും പറയട്ടെ, ഭർത്താവിന്റെ ഉമ്മാന്റെ സ്വഭാവം വളരെ മോശമായിരിക്കോ? എന്താ ചെയ്യാതെ ഈ ദുനിയാവിൽ അല്ല നിനക്ക് തന്നത് വലിയ മുസീബത്തായിരിക്കോ, നിനക്കൊരു തലവേദനയായിരിക്കോ. പക്ഷേ അത് നാലാളോട് നീ പറഞ്ഞു നടക്കരുതേ പെങ്ങളെ, അത് മറച്ചു വെക്കണേ. ആ പറഞ്ഞതുകൊണ്ട് നിനക്കൊരു ഖൈറുമില്ല എങ്കില്, അതുകൊണ്ട് നിനക്കൊരു ഗുണവുമില്ല എങ്കില്, ഭർത്താവിന്റെ ഉമ്മാനെ കുറിച്ച് ഒരാളോടും പറയണ്ട, നിന്റെ ഉമ്മാനോടും പറയണ്ട. പിന്നെ പറയാ,
പിന്നെ പറയാം. എന്താ അത്? കടഞ്ഞല്ലേ? ആയിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വാല് പറയണ ഞാനാട്ടാ, കുടിക്കണ നിങ്ങളാണ്. എന്തൊരു വിരോധാഭാസങ്ങളൊന്നും ആലോചിച്ചല്ല കുഴപ്പമില്ല, കൊടുത്തോളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിർത്താറായി, കാമണിക്കൂർ മാത്രമേ ഉള്ളൂ. കാമണി കുടിക്കണത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, എന്നാലും എന്റെ മുഖത്തേക്ക് നോക്കിട്ട് കുടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഉണ്ട് ചില മനുഷ്യന്മാർ, കല്യാണ വീട്ടിലൊക്കെ പോയാൽ തിന്നുന്ന രംഗം കണ്ടില്ലേ? നേരെ മുന്നിൽ ഇരിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കാറില്ല. മേമേ തിന്നാണ് അള്ളാഹു. അതിന്റെ ഇടയ്ക്ക് ബിസ്ക്കറ്റ് ഉണ്ടല്ലേ. എന്തൊരു വല്ലാത്തൊരു പ്രോഗ്രാം കമ്മിറ്റി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേറെ ചില സ്ഥലത്ത് ചെന്നാലേ കുടിക്കാൻ ഒന്നും ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവില്ല. പുറത്തോ ഡ്രമ്മിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടാവും, വേണമെങ്കിൽ ആവശ്യമുള്ളവർ അവിടെ പോയി കുടിച്ചോട്ടെ. ഇതിപ്പോ അവർക്ക് കൊടുത്തോ? ആ അപ്പൊ ഇതിപ്പോ അങ്ങനെ തന്നെയല്ല. നല്ല ബിസ്ക്കറ്റ് ഉണ്ട്. ഏതാ ബിസ്ക്കറ്റ്? ഏത് ബിസ്ക്കറ്റ്? ഓ എന്താ പറഞ്ഞേ? ഓറഞ്ച് ബിസ്ക്കറ്റ്. അള്ളാഹു ബർക്കത്തേട്ടെ. ഒരു രണ്ട് ബിസ്ക്കറ്റ് എന്റെ വണ്ടിയിൽ വെച്ചിട്ടോ. ഞാൻ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും റോഡ് സൈഡിൽ എവിടെയെങ്കിലും തട്ടുകടയിൽ ഒരു കട്ടൻ ചായ കുടിച്ചോളൂ. അപ്പോ ഈ ബിസ്ക്കറ്റ് കിട്ടിയാൽ പിന്നെ ബിസ്ക്കറ്റിന് ഒരു പൈസ കൊടുക്കണ്ടല്ലോ. അള്ളാഹു ബർക്കത്തേട്ടെ. ഇങ്ങനെ ശ്രദ്ധിക്ക, ഞാൻ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ചിലപ്പോ പറയും വലിയാരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അമ്മായിമാന്ന് പറഞ്ഞാല് എന്നെ പല തവണ കൊല്ലാൻ നോക്കിയ ഭർത്താവിന്റെ ഉമ്മ പല തവണ കൊല്ലാൻ നോക്കിയാണ് മരുമകളെ. എന്തിനു പറ്റും ആ അമ്മായിമാനെ? എന്തിനു പറ്റും? അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ പറയണം, അല്ലാതെ ജീവൻ പോയാലോ? അങ്ങനെ അല്ലെങ്കിൽ കുറച്ചൊക്കെ അല്ലര കില്ലര കിരിക്കിരി. എന്റെ ഭാഷയിൽ കിരിക്കിരി എന്ന് പറയാം. ഇവിടെ അങ്ങനെ പറയൂ. ശരി, കിരിക്കിരി ഒക്കെ ഉണ്ടാവും അമ്മായിമാന്റെ. എന്നാലും ക്ഷമിക്കന്നെ, ഈ കിരിക്കിരി ഒക്കെ എനിക്ക് സ്വർഗത്തേക്ക് പോകാനുള്ള സമ്മാനാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണല്ലോ വിഷയം. എന്താ കാരണം? ഞങ്ങളുടെ അടുത്ത് വലിയ ഒരു 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 ആയുധം ഉണ്ടല്ലോ. എല്ലാറ്റിനേക്കാളും ഏറ്റവും മുതിർന്ന ആയുധം ഏതാണ്? ഉമ്മ, ക്ഷമിക്കുക എന്ന പ്രതിരോധ ശേഷി. അതിനേക്കാൾ വലിയ ആയുധമല്ല ഏത് പ്രശ്നം വന്നാലും ക്ഷമിക്കുക. എത്രയാണ് ചില ഭർത്താക്കന്മാരെ കൊണ്ട് ചില ഭാര്യമാരെ ക്ഷമിക്കണേ? എത്രയാണ് ചില ഭാര്യമാരെ കൊണ്ട് ചില ഭർത്താക്കന്മാരെ ക്ഷമിക്കണേ? അല്ലാഹു ഞങ്ങളെ കുടുംബജീവിതത്തിൽ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാത്ത കാലത്തോളം ഒരിക്കലും പരസ്പരം കുറ്റം പറയണ്ട. ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുന്നതിന്റെ ഭാഗമല്ലേ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പഠിക്കേണ്ടത്? അതാണ് ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ. നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹു നിങ്ങൾക്ക് ധാരാളം സമയങ്ങൾ തന്നിട്ടുണ്ട്. പുരുഷന്മാരെ പോലെയല്ലോ അവർ കച്ചവടത്തിനും ജോലിക്കും മറ്റുമെല്ലാം പുറത്തു പോകേണ്ടവരാണ്. അതിരാവിലെ വീട്ടിൽ നിറങ്ങിയാൽ വൈകിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുന്നവരാണ്. നിങ്ങളാണെങ്കിലോ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് അടുക്കളയിൽ കുറഞ്ഞ സമയം ചെലവഴിക്കണം, വീട് വൃത്തിയാക്കാൻ കുറച്ച് സമയം ചെലവഴിക്കണം, വീട് നല്ല വൃത്തിയുള്ള വീടാകണം. അത് ഉമ്മമാരുടെ ഡ്യൂട്ടിയാണ്. ഉമ്മ, നിങ്ങളെ വീട് എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ മദീനയുടെ റൗള ശരീഫിലേക്ക് നിങ്ങളെ വീടിന്റെ ഉള്ളിൽ നിന്നൊരു കണക്ഷൻ വേണോ? ലോകത്ത് ഏറ്റവും വലിയ കണക്ഷൻ ഉള്ള വീട് ഏതാണ്? നെറ്റ്വർക്ക് കണക്ഷൻ അല്ല ഞാൻ ഈ പറയുന്നത്. 3G ഉണ്ടോ, 4G ഉണ്ടോ, 5G ഉണ്ടോ, അതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഇവിടെ എയർടെൽ റേഞ്ച് ഉണ്ടോ എന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അല്ല, ജിയോ മാത്രമാണോ റേഞ്ച് ഉള്ളത് എന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരിടത്തേക്ക് വല്ലാത്ത ഒരു റേഞ്ച് വേണം. അത് എവിടേക്കുള്ള റേഞ്ച് ആണെന്നറിയുമോ? മദീനത്തു റസൂലില്ലാഹി. ഉറക്കെ പറ, മദീനത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മലപ്പുറം ജില്ലയിലെ തട്ടത്തലം എന്ന് പറയുന്ന പ്രദേശം, ഇവിടെ ഒരു വീടുണ്ട്. ആ വീടിന്റെ പ്രത്യേകത എന്താണ്? അത് എന്റെ വീടായിരിക്കണമെന്ന് ഓരോ ഉമ്മമാരും ആഗ്രഹിക്കേണ്ടതാണ്. ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മദീനയിലേക്ക് വല്ലാത്ത റേഞ്ച്. ഒരു 3G ഉണ്ടായിട്ടല്ല, ഒരു 4G ഉണ്ടായിട്ടല്ല, ഒരു 5G ഉണ്ടായിട്ടല്ല, എന്നും മദീനയിലെ രാജാവ് റൗളാ ഷെരീഫിന്റെ ഉള്ളിൽ കിടന്നിട്ട് അവിടെ നിന്നിതാ ഈ മലപ്പുറം ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ അവിടത്തേക്ക് വല്ലാതെ പ്രകാശിച്ച് കാണുന്ന ഒരു വീടുണ്ട് കേട്ടോ. ആ
വീട് ഏത് വീടാണെന്നറിയുമോ? ആ വീട്ടിന്റെ ഉള്ളില് ധാരാളം സുന്നത്തായ അമലുകളുള്ള വീടാണ്. ആ വീട്ടിന്റെ ഉള്ളിലോ ധാരാളം ദിക്ര ചൊല്ലുന്ന വീടാണ്, തസ്ബീഹ് ചൊല്ലുന്ന വീടാണ്, ഗീബത്ത് പറയാത്ത വീടാണ്, നമീമത്ത് പറയാത്ത വീടാണ്, വഴക്ക് പറയാത്ത വീടാണ്, പ്രശ്നങ്ങളോ ഗുലുമാലുകളോ ഒന്നുമില്ലാത്ത വീടാണ്, ഫിത്ന പറയാത്ത വീടാണ്, നുണ പറയാത്ത വീടാണ്, കളവ് പറയാത്ത വീടാണ്. ഇങ്ങനെ ഒരു വീടാണ് എന്റെ വീട് എന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റിയ എത്ര കുടുംബമാണ് ഈ സദസ്സിൽ ഇരുന്ന് കേൾക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ വീട് ഇതുപോലെയാകണോ? നിങ്ങളുടെ വീട് ഇതുപോലെയാകണോ? എന്നിട്ടോ ആ വീട് നല്ല വൃത്തിയുള്ള വീടാകണോ? അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ള വീടേതാണ്? ഇഷ്ടമുള്ള വീടേതാണ്? വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു ത്വീബാ വറായിഹത്തൽ ഹസന, തങ്ങൾക്ക് സുഗന്ധം വല്ലാത്ത ഇഷ്ടമാണ്. ഉമ്മമാരെ, വൃത്തിയില്ലാത്ത വീടിനോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരെ താല്പര്യമില്ലേ ഇല്ല. ചില വീടുകളൊക്കെ സുബ്ഹാന ജല്ല ജലാലുഹു എന്തോ ഒരു സ്മെല്ല് വരികയാണ്. ചില പാത്രങ്ങളോ ഭക്ഷണം കഴിക്കാൻ മേശപ്പുറത്ത് പാത്രം കൊണ്ടുവന്ന് വെച്ചു, പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചു, കസേരയിൽ ഇരിക്കുന്ന ആൾക്ക് ആ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. പാത്രത്തിൽ എന്തോ ഒരു സ്മെല്ലാണ്, പേരിനൊരു വൃത്തിയാക്കലാണ്. അല്ല അല്ല, എന്റെ മംഗലാപുരം ഭാഷയിൽ പറയൂ, നെച്ചിനാർറോ നെച്ചിനാർറോ എന്ന് പറയൂ. അങ്ങനെ വീട് വൃത്തിയാക്കിയാൽ വീട്ടിന്റെ ഉള്ളിൽ ഒരു നനവുണ്ടായാൽ ഒരു പ്രത്യേകമായ ഒരു സ്മെല്ലിങ്ങനെ പുറത്തു വരും. ഒരു ഒരു ചീത്ത സ്മെല്ലാണ്, നല്ല സ്മെല്ലൊന്നുമല്ല. അതിന് എന്റെ മംഗലാപുരം ഭാഷയിൽ പറയുന്നത് നെച്ചിനാർറോ എന്നാണ്. അങ്ങനെ ആകാൻ പാടില്ല. നല്ല നല്ല സുഗന്ധമുള്ള വീടാകണോ? കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുഗന്ധത്തോട് വലിയ താല്പര്യമാണ്. ആ സുഗന്ധമുള്ള വീടാണോ, ആ വീട്ടിനോടും തങ്ങൾക്ക് വലിയ താല്പര്യമോ? അതുകൊണ്ടാണ് അവിടെ നിന്ന് എത്ര കാര്യങ്ങളാ വിരോധിച്ചത്. പത്ത് മിനിറ്റ് ഉള്ളൂ, പത്തേ മിനിറ്റ് ഉള്ളൂ. എത്ര കാര്യങ്ങളാ വിരോധിച്ചത്. ആ ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഇങ്ങനെ ശരിക്കും കുറച്ച് കേട്ടോട്ടെ, ഓര് നന്നായി കേട്ടോട്ടെ, ഓര് ഇൽമ കേൾക്കണം. ഏനാണ് ഓര് ഇൽമ കേട്ട് പഠിച്ച എങ്ങളും നന്നാവും, ഞാനും നന്നാവും. ഓര് ഇൽമ കേട്ട് പഠിച്ചില്ല എങ്ങളും പടക്കാവും, ഞാനും പടക്കാവും. അള്ളാഹു ഞങ്ങളെല്ലാരും നന്നാക്കി തരട്ടെ. ചില ഉമ്മമാർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ രംഗം ശരിക്കും കേട്ടോ, നിങ്ങൾ കണ്ടതായിരിക്കും. എന്നാലും എന്താ പറയാ, എന്റെ മംഗലാവൃത്തിട്ടോ, ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. അതിലിപ്പോ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഭക്ഷണത്തിന്റെ രുചിയിലൊക്കെ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും. ഞാനിവിടെ വന്നപ്പോ തന്നെ ഭക്ഷണം തന്ന വീട്ടുകാരനോട് ചോദിച്ചു, അല്ല ഉസ്താദേ, ഈ ഭക്ഷണങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാവോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് കേരളത്തിൽ മലപ്പുറത്തെ ഭക്ഷണം. കാരണം എന്താന്ന് പറഞ്ഞാൽ, 11 വർഷം ഈ മലപ്പുറത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ട് വളർന്നവനാണ് ഞാൻ. 11 വർഷം അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് താല്പര്യം മലപ്പുറം ഭക്ഷണമാണ്. അങ്ങനെ ഞാൻ വീട്ടുകാരനോട് പറഞ്ഞു, അല്ലാഹു തആല നമുക്കൊക്കെ സ്വർഗീയ ഭക്ഷണം തരട്ടെ, സ്വർഗത്തിൽ പോയി സ്വർഗീയ ഭക്ഷണം തരട്ടെ. ഇപ്പൊ ഒരാൾ ഇങ്ങനെ പറയുമ്പോ ചോദിച്ചു, അല്ല ഉസ്താദേ, സ്വർഗത്തില് മലപ്പുറം ഭക്ഷണം ഉണ്ടാവും ചോദിച്ചു. എന്താ ചെയ്യാ, ഓരോരുത്തരും ഓരോ ബൂതിയാണല്ലോ. ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് സ്വർഗത്തിലെത്തിയാലും ഓങ്ക് മലപ്പുറം ഭക്ഷണം വേണമെന്നാണ്. അങ്ങനെ തങ്ങളെ കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഓരോരുത്തരും വന്നിട്ട് തങ്ങളോട് ചോദിക്കാറുണ്ട്, നബിയെ സ്വർഗത്തിൽ അതുണ്ടോ, നബിയെ സ്വർഗത്തിൽ ഇതുണ്ടോ നബിയെ. കുട്ടികൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ബാപ്പാനോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ല നബിയെ സ്വർഗത്തിൽ വട്ട കൊണ്ടോ എന്ന് ചോദിച്ചു. കാര്യത്തിൽ ചോദിക്കുകയാണ്, സ്വർഗത്തിൽ വട്ട കൊണ്ടോ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പൊ ഈ വന്ന ചങ്ങായി പറഞ്ഞു, ഇനി ഉഹിബുൽ ഇബല യാ റസൂലല്ലാഹ്, നബിയെ തങ്ങളെ എനിക്ക് പിന്നെ ഒട്ടകം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പൊ അള്ളാന്റെ റസൂൽ അള്ളാഹു നിന്നെ സ്വർഗത്തിൽ എത്തിച്ചെങ്കിൽ
അല്ല നിന്നെ സ്വർഗത്തിൽ എത്തിച്ചാൽ, നീ അതാ നോക്കേണ്ടത്, സ്വർഗത്തിൽ അതുണ്ടോ ഇതുണ്ടോ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ല നിന്നെ അവിടെ എത്തിച്ചാൽ നിനക്കത് വേണോ? ഉണ്ടോ? അപ്പൊ വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, ഹൽഫിൽ ജന്നത്തി ഖൈലുൻ യാ റസൂലുള്ളാഹ്. ഒരാൾ ചോദിച്ചപ്പോ മറ്റൊരാൾക്ക് ഇൻട്രസ്റ്റ് കൂടിയതാണ്. അപ്പൊ വേറൊരാൾ വന്ന് ചോദിച്ചു, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിൽ കുതിരണ്ടോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഓരോരുത്തരും അവനവന് താല്പര്യമുള്ളതല്ലേ. 2 + 2 എത്രാന്ന് ചോദിച്ചു. അപ്പൊ ഒരുത്തം പറഞ്ഞു 4 പൊറോട്ട. ഓന് പൊറോട്ട തരേണ്ട ആവശ്യമില്ലല്ലോ, 4 എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ. പക്ഷെ ഓന്റെ താല്പര്യം അതാണ്, പഴയ ഭക്ഷണം, ആ പഴയ ദേശീയ ഭക്ഷണമാണല്ലോ പൊറോട്ട എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പൊറോട്ട മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കൈ അങ്ങോട്ട് പോവാതിരിക്കില്ല. ഞാൻ ബർക്കത്തിന് ഒരു ദേശീയ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ രസമല്ല. ഞാൻ പറഞ്ഞു തന്നിരിക്കട്ടെ, ഇപ്പൊ അതിലേക്ക് കിടക്കണം. ഞാൻ പറഞ്ഞു തന്നത് ചോദിച്ചു, കുതിരണ്ടോ നബിയെ? അപ്പൊ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല നിന്നെ സ്വർഗത്തിൽ എത്തിച്ചെങ്കിൽ നിനക്ക് കുതിര വേണോ എന്നുണ്ടോ? നീ ആദ്യം സ്വർഗത്തിൽ എത്താൻ നോക്ക്, എത്തെങ്കിലും ഉണ്ടോ? മലപ്പുറം ഭക്ഷണം, ഓ കോഴിക്കോട് ഭക്ഷണം വേണോ? അവിടെ മംഗലാരം ഭക്ഷണം വേണോ? ഒക്കെ കിട്ടും, വേണ്ടതൊക്കെ കിട്ടും. പക്ഷെ അവിടെ എത്തിക്കിട്ടണം. അല്ലാഹു എത്തിക്കട്ടെ, അല്ലാഹു എത്തിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞു തന്നത്, ഞങ്ങളെ നാട്ടിൽ നിന്നൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവം ശരിക്കും കേട്ടോ. അറിയോ, നല്ല ചൂട് 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 ഭക്ഷണമല്ലേ ഉണ്ടാക്കുക. അപ്പൊ ഭക്ഷണം ഇങ്ങനെ കൊടുക്കുമ്പോ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാം, മാറ്റണം കൊണ്ട് പറയാം. ഇങ്ങനെ ചൂട് ഭക്ഷണം, ചെറിയ കുട്ടി കുമ്മമാരൊക്കെ പടച്ചറബേ, എടാ മോനെ, അഞ്ചാ ജ്യേഷ്ഠ, അള്ളാഹു ബർക്കത്തേട്ടെ. എനിക്ക് കുട്ടികളെ കാണുമ്പോ വളരെ സന്തോഷം തോന്നുക. കാരണം എന്തറിയോ, ഇതുപോലത്തെ മക്കളൊക്കെ വാലന്റ് സെസിൽ ഒന്നിരിക്കൽ വളരെ അപൂർവമാണ്. എനിക്ക് ഈ മക്കളൊക്കെ കണ്ടപ്പോ വലിയ സന്തോഷം തോന്നി. ഞാൻ പോണ എല്ലാ സെസും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു ബർക്കത്തേട്ടെ. ഉമ്മാനെയും ബാപ്പാനൊക്കെ നന്നായി നോക്കണം മക്കളേട്ടാ. അല്ലെ, അള്ളാഹു തൗഫീഖ് കേട്ടെ. ഉമ്മക്ക് ജീവിച്ചിരിപ്പില്ലടാ. അള്ളാഹു ഉമ്മാനെയും ബാപ്പാനെ നന്നായി നോക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. നാളെ മംഗലാപുരത്ത് ഒരു സ്ഥലത്ത് ഞാൻ വേദന ചെന്നു, എന്റെ കൽബ് പൊട്ടിപ്പോയി. ഇതിനേക്കാളും പ്രായം കുറഞ്ഞ ഒരു കുട്ടി, ഇക്കുട്ടിയെക്കാളും പ്രായം കുറഞ്ഞ ഒരു കുട്ടി, അക്കുട്ടി വഅല്, ഞാനിങ്ങനെ വഅല് പറഞ്ഞിട്ട് അവസാനം സംഭാവന ഇങ്ങനെ മുസാഫഅത്ത് ചെയ്ത് ദുആ ചെയ്യുമ്പോൾ ഞാനങ്ങ് കരഞ്ഞുപോയി. ഉമ്മ കരഞ്ഞുപോയി. ഇതിനേക്കാളും പ്രായം കുറഞ്ഞ ഒരു കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് ഒരു 100 രൂപ തന്നിട്ട് പറയാണ്, ഉസ്താദേ ഉസ്താദേ, ഒരു 100 രൂപ തന്നിട്ട് എന്നോട് പറയാണ്, ഉസ്താദേ ദുആ ചെയ്യണം. എന്തിനാ ദുആക്കേണ്ടെന്നറിയോ? ഉസ്താദേ ദുആ ചെയ്യണം, എന്റെ ബാപ്പ മരിച്ചിട്ട് ഖബറിലാണ് ഉസ്താദേ, എന്റെ അബ്ബകു സ്വർഗ കിട്ടകു ദുആർക്കൊറു ഉസ്താദേ, എന്റെ അവിടുത്തെ ഭാഷയിൽ പറയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? എന്റെ പിതാവിനെ ബാപ്പക്ക് സ്വർഗം കിട്ടാൻ ദുആക്കണോ? ഇതിനേക്കാൾ ചെറിയൊരു കുരുന്നു കുഞ്ഞാണ്. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, ആ കുട്ടിക്ക് നല്ല ഭാവി നൽകട്ടെ. അത് കഴിഞ്ഞിട്ട് വേള് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോ കുറച്ച് വലിപ്പുള്ള ഒരു കുട്ടി, നിങ്ങളാ പ്രായത്തിലുള്ള ഒരു കുട്ടി, ആ കുട്ടി എന്നോട് പറഞ്ഞു, ഇങ്ങനെ വേള് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ, ഇങ്ങനെ എല്ലാരും പൊതുവല്ലോ ഇങ്ങനെ കൈയൊക്കെ മുസാഫ ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോ, നിങ്ങളെ പോലത്തെ അത്യാവശ്യം ആ പ്രായമുള്ള ഒരു കുഞ്ഞു വന്നിട്ട്, ഒരു മോന് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്റെ ബാപ്പയും മരിച്ചിട്ട് കബറിയിലാണ്, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണേ. എന്നിട്ട് അവൻ പറഞ്ഞു, എന്റെ ഉമ്മാക്ക് ദുആ ചെയ്യണേ ഉസ്താദ് ആഫിയത്തിന് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ ഉമ്മാക്ക് ഞാൻ ദുആ ചെയ്യാം, പക്ഷെ നിന്റെ ഉമ്മാനോടുള്ള ഈ സ്നേഹം ഉണ്ടല്ലോ, നീ വലുതായിട്ടും നിന്റെ ഉമ്മാനോട് ഈ സ്നേഹം വേണം എന്ന് ഞാൻ പറഞ്ഞു. ഓ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക റബ്ബേ. ഞാൻ പറഞ്ഞു, ഇപ്പൊ നിനക്ക് നിന്റെ ഉമ്മാനോട് സ്നേഹമുണ്ട്, ഈ സ്നേഹം നീ വലുതായിട്ടും വേണം, നിന്റെ ഉമ്മാനെ നന്നായി നോക്കണം. ഞാൻ പറഞ്ഞു, കാരണം ഒരു ഉമ്മ മക്കൾക്ക് വേണ്ടി എത്ര ജീവിക്കാൻ പറ്റുമെന്നത് എന്റെ ഉമ്മ എന്റെ ഉമ്മാന്റെ ജീവിതത്തിൽ കാണിച്ചു തന്നതാ. അതെന്റെ അനുഭവമാണ്. എന്റെ ബാപ്പ എന്റെ കുട്ടിക്കാലത്ത് മരിച്ചു, പിന്നെ ബാപ്പയും ഉമ്മയുമായി എന്റെ ഉമ്മ ഞങ്ങളെ വല്ലാതെ വളർത്തി, ഒരുപാട് പ്രയാസപ്പെട്ടു. അല്ലാഹു ആ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് എന്റെ ഉമ്മാക്കും നിങ്ങളൊക്കെ ഉമ്മുപ്പമാർക്കും അല്ലാഹു തരട്ടെ, മരിച്ചവർക്ക് അല്ലാഹു സ്വർഗം തരട്ടെ. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ദുആ ചെയ്യും, നിന്റെ ഉമ്മാക്കും ഞാൻ ദുആ ചെയ്യും, പക്ഷേ നിന്റെ ഉമ്മാക്ക് ഇപ്പൊ നിന്റെ ഉമ്മല്ലേ നിന്നെ നോക്കണതല്ലേ. അവൻ പറയാണ്, എന്റെ ഉമ്മയാണ് ഇപ്പൊ എന്റെ കാര്യം നിങ്ങളൊക്കെ നോക്കണത്, ഞാനിപ്പൊ SSLC പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് നിന്റെ ഉമ്മ നിന്നെ നോക്കുകയാണ്, എപ്പോഴും നിന്നെ നോക്കാൻ നിന്റെ ഉമ്മാക്ക് അവസരം കൊടുക്കരുത്. നീ വേഗം പഠിച്ച് നല്ല ഒരു ജോലിയിൽ കയറി നിന്റെ ഉമ്മാനെ സന്തോഷിപ്പിക്കേണ്ടത് നീയടാ. നിന്റെ ഉമ്മാക്കൊരു കുറവും വരാത്തതുപോലെ ഈ ദുനിയാവിലും ആഖിറത്തിലും നിന്റെ ഉമ്മാക്ക് നീ സന്തോഷം കൊടുക്കണം. എന്നാൽ നിനക്ക് ഞാൻ എപ്പോഴും ദുആ ചെയ്യും. അതെന്താ ഞാൻ പറയാൻ കാരണം തരുമോ? എന്താ പറയാൻ കാരണം? ഇപ്പൊ ഉമ്മാനോടൊക്കെ നല്ല സ്നേഹം ഉണ്ടാവും, കെട്ടിയിട്ട് ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ഭാര്യന്റെ വർത്തമാനം കേട്ടിട്ട് ഉമ്മാനെ വല്ലാതെ കുത്തുവാക്ക് പറഞ്ഞിട്ട് വേദനിപ്പിക്കും, നിന്റെ ജീവിതം തകരും. എഴുതി
വെച്ചോ നീ. അങ്ങനെ ചില ഭാര്യമാരുടെ വാക്ക് കേട്ടിട്ട് ഏതോ ഒരു കോശളത്തിനെ കൊണ്ടുവന്ന് അത് തന്നെ ഞാൻ പറയണം, ഒരു മടിയുമില്ല, ഒരു മടിയുമില്ല. യഥാർത്ഥത്തിൽ ഒരു നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മാനെയും ഇടയിൽ പൊന്നുപോലെ കൊണ്ട് നടക്കണ ഒരു മരുമകൾ. നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ തന്നെ കിട്ടിയിട്ടുണ്ടോ? അല്ലാഹു ബർക്കത്ത് തരട്ടെ. ഇല്ലാന്ന് കണ്ടാൽ, ഇല്ലാന്ന് കണ്ടാൽ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് നിന്റെ ഉമ്മാനെ ഒരു കുത്തുവാക്ക് കൊടുത്തിട്ട് വേദനിപ്പിക്കാൻ നീ നോക്കിയാൽ അതോടുകൂടെ നിന്റെ ദുനിയാവും തകർന്നു, ആഖിറവും തകർന്നു. എഴുതി വെച്ചോ, ഒരു സംശയവും ഇല്ല. എത്ര ആളുകളായി ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കണം അറിയോ? എന്നിട്ട് ഇപ്പൊ വന്നിട്ട് സ്വലാത്തിന് സംഭാവന, സ്വലാത്തിന് നേർച്ച. എന്ത് നേർച്ച? നേർച്ച കൊടുക്കണ്ട എന്നല്ല പറഞ്ഞു, നേർച്ച കൊടുത്തോ. പക്ഷെ ആ ഉമ്മാന്റെ കണ്ണുനീരിന് പ്രതിഫലം അതിന് പകരാവൂലല്ലോടോ കുഞ്ഞുമോനെ. ഈ നേർച്ച ആ കണ്ണുനീർ ഇറ്റിച്ചതല്ലേ? നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ആ ഭാര്യക്ക് വേണ്ടിട്ട് നിന്റെ ഉമ്മാനെ നീ കുത്തുവാക്ക് കൊണ്ട് വേദനിപ്പിച്ചപ്പോ നിന്റെ ഉമ്മാന്റെ കണ്ണ് നിറ്റിയ കണ്ണുനീര് അതിന് പകരം എത്ര നേർച്ച കൊടുത്താലും അതിന് പകരാവോടോ? ആവൂല. ഞാനീ മോനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ഉമ്മാ എല്ലാവും പഠിപ്പിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ, കുട്ടികൾക്ക് നല്ല ചൂടുള്ള ഭക്ഷണം കൊടുക്കുമ്പോ എത്രയാണ് സ്നേഹത്തിലെ തലോടിച്ച് കുഞ്ഞ് എത്ര കരഞ്ഞാലും എത്ര സങ്കടപ്പെട്ടാലും എത്ര കോട്ടി കാണിച്ചാലും എത്ര വികൃതി കാണിച്ചാലും ഉമ്മാക്ക് കുഞ്ഞ് കുഞ്ഞ് തന്നെയല്ലേ? ആ കുട്ടിക്ക് നല്ല നമ്പർ വൺ ഭക്ഷണം ചൂടാക്കി കൊടുക്കുമ്പോ ചൂടുള്ള ഭക്ഷണമാണ്. അപ്പൊ കുഞ്ഞു പറയും, ആദ്യത്തെ ഒന്ന് കൊടുത്തു മെല്ലെ ഉമ്മ ചൂടായിപ്പോയി, കുഞ്ഞിന്റെ തൊള്ളേര് ചൂടായില്ലേ. പിന്നെ ഉമ്മ രണ്ടാമതായിട്ട് ഈ ചൂടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ട് ഉമ്മ ഒരു നടത്തുന്ന ഒരു ട്രിക്സ് ഉണ്ട്. എന്നാലും ഞങ്ങളെ നാട്ടിലൊക്കെ ചിലയിടത്തുണ്ട്, ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. ഉണ്ടോ? 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 ഒന്നോ രണ്ടാളെ കാണുമ്പോ അങ്ങനത്തെ ഭക്ഷണം കഴിച്ച പോലെ തോന്നുന്നുണ്ട്. അതിനുണ്ടല്ലോ ചൂട് പോക്കുകയാണ്, അങ്ങനെ ചെയ്യണ്ട, അത് പാടില്ല, അതിൽ ബർക്കത്തുണ്ടാവൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭക്ഷണത്തിൽ ഊതുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്. അത് പഠിപ്പിച്ചതാണ് മഹാന്മാർ. അതിനൊക്കെ അതവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നേരത്തെ തന്നെ ചൂടൊക്കെ ഒന്ന് പാകപ്പെടുത്തിയിട്ട് കുട്ടിയുടെ തൊള്ളയിൽ വെച്ചു കൊടുക്കാൻ പറ്റിയ പാകത്തിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഭക്ഷണം കൊടുക്കാൻ. അല്ലാഹു ഭാഗ്യം തരട്ടെ.